ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് നേരുകയാണ് കേട്ടോ. ഇതെന്താ ചോദിച്ചാൽ നമ്മുടെ ആമിക്കുട്ടിയുടെ അംഗൻവാടിയിലെ ഒരു ക്രിസ്മസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇന്നലെ സെലിബ്രേഷൻ ആയിരുന്നു, കേക്കെല്ലാം മുറിച്ച് ആഘോഷിച്ചു കേട്ടോ. വലിയ ഭയങ്കര ആഘോഷമൊന്നും ആയിരുന്നില്ല, എന്നാൽ നല്ലൊരു ചെറിയ ആഘോഷമായിരുന്നു കേട്ടോ. ബലൂണൊക്കെ വീർപ്പിച്ചിട്ടപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. തൊപ്പിയെല്ലാം വെച്ച് ഒരേ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് എന്തെല്ലാമൊക്കെയോ മനസ്സിലായിയേ. എല്ലാവരും ചെയറൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുത്തിയേക്കുന്നത്, എല്ലാവരും ഓടിക്കളിയാട്ടോ. അവിടെ ഒരു കുഞ്ഞ് വാവയും കൂടി വന്നിട്ടുണ്ടായി കേട്ടോ. അവരുടെ കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആള് ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണേ. അത് ബലൂണെല്ലാം വീർപ്പിച്ച് കെട്ടിയ കൊടുത്തപ്പോൾ ആ എന്താ സന്തോഷം. ഇതാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയ പുൽക്കൂട്, ഇതാണ് കേട്ടോ കേക്ക്. എല്ലാവരും കൂടി കയ്യിലൊക്കെ പിടിച്ചിട്ട് കേക്ക് മുറിക്കുക, ടീച്ചറും കുട്ടികളും കൂടിയെ. അത് കേക്ക് മുറിച്ചപ്പോൾ തന്നെ ക്രീമൊക്കെ കണ്ടപ്പോൾ കുഞ്ഞുമക്കൊക്കെ സന്തോഷം. ആഹാ ക്രീം! ഇത് നമ്മുടെ കമ്മിറ്റിയിലെ മീറ്റിങ്ങിലുള്ള ആളാ കമ്മിറ്റി അങ്ങാട്ടോ. ക്ഷണിച്ചപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നാണ്. ഇവിടെ അംഗൻവാടിയുടെ ഔട്ട്സൈഡ് ആട്ടോ ഈ കാണുന്നത്, നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ കുഞ്ഞു ബാവ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടിയതാട്ടോ. ഇത് രണ്ട് ടീച്ചർമാരാട്ടോ, ആമിൻ്റെ ടീച്ചർമാരാട്ടോ അവിടെ നിൽക്കുന്നത്. അതിനോട് അവിടെ തന്നെ സ്കൂളുണ്ട് കേട്ടോ, എൽ പി സ്കൂളാണ്. സ്കൂളിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് ഗിഫ്റ്റ് ഒക്കെ പിടിച്ച് പോകുക കേട്ടോ. ഒരാൾ മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ കവറിൽ. വരി വരിയായിട്ട് പോകാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഒറ്റ പോക്കുമായി. ലാസ്റ്റ് ആമിക്കുട്ടി മാത്രം ബൈക്കിൽ കേട്ടോ. പാട്ടെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, പക്ഷേ പകുതിയൊക്കെ മറന്നു. എല്ലാവരും ഓടി അകത്ത് കയറി. ആ ക്രിസ്മസ് അപ്പൂപ്പ മിഠായി കൊടുക്കുക കേട്ടോ എല്ലാവർക്കും. മക്കൾക്ക് നല്ല സന്തോഷം. ആ മിഠായി എല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. മിഠായി കൊടുത്തു കഴിഞ്ഞു, ഇനി സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അംഗൻവാടിയിൽ കുട്ടികളുടെ അമ്മ പേരൻസ് തന്നെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയതാട്ടോ. അത് ഓരോ ആളുകൾക്ക് ഈ ക്രിസ്മസ് അപ്പൂപ്പം തന്നെ ആ സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ. സമ്മാനമെല്ലാം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേര് കൊടുക്കുന്ന കേട്ടോ. അങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ കുഞ്ഞു മക്കളുടെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.